2020 June 15 ഇന്ത്യ ചൈന ബന്ധത്തിൽ നിർണായകമായ ദിവസമാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഇന്ത്യയുടെ ധീര സൈനികർ എതിരാളിയെ വകവരുത്തി മരണത്തിന് കീഴടങ്ങി. നരേന്ദ്രമോദിക്കും ഷീ ജിൻപിങ്ങിനും സൈനികരുടെ മരണത്തിന് ശേഷമുള്ള സാഹചര്യം വലിയൊരു സമസ്യയായി മാറുകയാണ്. അവരവരുടെ രാജ്യങ്ങളിൽ വളരെ കരുത്തരായ ഈ രണ്ട് നേതാക്കളും ഈ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കും? കഴിഞ്ഞ 6 വർഷമായി ഇന്ത്യ ചൈന ബന്ധത്തെ നിർണയിക്കുന്നത് നരേന്ദ്രമോദിക്കും ഷീ ജിൻപിങ്ങിനും ഇടയിലുള്ള സൗഹൃദമാണ്. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ നരേന്ദ്രമോദിക്ക് ഷീ ജിൻപിങ്ങുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും അകറ്റി നിർത്തിയിരുന്നപ്പോൾ ഗുജറാത്തിന്റെ വികസനം എന്ന ലക്ഷ്യത്തിന് നരേന്ദ്രമോദിയെ സഹായിച്ചത് ഷീ ജിൻപിങ്ങും ജപ്പാന്റെ നേതാവായ ഷിൻസോ ആബെയുമാണ്. ആ ബന്ധം രണ്ട് നേതാക്കളുമായി പ്രധാനമന്ത്രി ആയതിനു ശേഷവും നരേന്ദ്രമോദിയെ തുടർന്നു. ദോക്ലാമിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിലും ഷീ ജിൻപിങ്ങുമായുള്ള സൗഹൃദം നരേന്ദ്രമോദിയെ സഹായിച്ചു. ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും അനൌദ്യോഗിക സൗഹൃദ കൂടിക്കാഴ്ചകൾ എന്ന പുതുമയാർന്ന നയതന്ത്ര രീതി വുഹാനിലും പിന്നീട് മഹാബലിപുരത്തും പരീക്ഷിച്ചു. ഗൽവാനിൽ വീണ സൈനികരുടെ രക്തം എന്നാൽ ഈ രണ്ട് നേതാക്കൾക്കുമിടയിലെ സൗഹൃദത്തെയും ബാധിച്ചേക്കാം. അപ്പോൾ നേതാക്കൾക്ക് പകരം വ്യവസ്ഥാപിത സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന നയതന്ത്രത്തിലേക്ക് രണ്ട് രാജ്യങ്ങൾക്കും മടങ്ങേണ്ടി വരും. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള അതിർത്തി പ്രശ്നം വാണിജ്യ സഹകരണത്തെ ബാധിക്കരുത് എന്നതായിരുന്നു ഇതുവരെയുള്ള നയം. ഇത് യഥാർത്ഥത്തിൽ ചൈനയെ സഹായിച്ചു, ഇന്ത്യക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കിയില്ല. ചൈനീസ് കമ്പനികൾക്ക് കരാറുകൾ നൽകുന്നത് ഇനി കുറയും. ഇറക്കുമതി നിരുത്സാഹപ്പെടുത്താനായി തെരുവുകൾ കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. സേനാതലത്തിലും ഇനി വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പരസ്പരം ആയുധം അതിർത്തിയിൽ ഉപയോഗിക്കില്ല എന്ന നയം തന്നെ മാറ്റിയെഴുതേണ്ടി വരും. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വേണ്ടെന്ന് വെക്കണം. പാകിസ്ഥാൻ അതിർത്തി പോലെ ഇനി ചൈനീസ് അതിർത്തിയിലും നിതാന്ത ജാഗ്രത തന്നെ പുലർത്തേണ്ടി വരും. സമുദ്രമേഖലയിലും ഇന്ത്യയുടെ നിലപാട് മാറും. ഓസ്ട്രേലിയ, ജപ്പാൻ, ആസിയാൻ രാജ്യങ്ങളുമായി ഇനി പരസ്യ നീക്കത്തിനും ഇന്ത്യ മടിച്ചേക്കില്ല. പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് വീണ്ടും ശക്തമാകും. അന്താരാഷ്ട്ര വേദികളിൽ ഇവരുടെ കൂടുതൽ കൂട്ടായ നീക്കങ്ങൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരും. ഇന്ത്യ ചൈന ബന്ധം എന്തായാലും ഇനി പഴയതുപോലെ ആകില്ല. ആഴത്തിലുള്ള ഒരു മുറിവാണ് ജൂൺ 15 ഈ ബന്ധത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്.